കൊന്നിച്ചുവാ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇപ്പൊ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് മുമ്പ് പറഞ്ഞു വെച്ച ഒരു സംഭവമാണ്, മുമ്പ് ചാനൽ മോണിറ്റൈസ്ഡ് ആയപ്പോ ഇട്ട വീഡിയോയിൽ, അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആവാൻ പോകുന്ന സമയത്ത് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ്. ഞാൻ പിന്നീട് എങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, അതിലെന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയിരുന്നു, എത്രത്തോളം പൈസ ഞാൻ ചെലവാക്കി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അതിലത്തെ ഒരു ഭാഗമാണ് ഞാൻ എത്ര പൈസ ചെലവാക്കി എന്നുള്ളത് പറയാം എന്ന് പറഞ്ഞത്. അപ്പം അത് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതിൽ മെയിനായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് ഞാൻ ചെലവാക്കിയ പൈസ. മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഓരോ കാറ്റഗറിയിലും എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ചെയ്തത്, അതിനൊക്കെ എത്ര വെച്ച് പൈസയായി, മൊത്തം എത്ര പൈസയായി എന്നുള്ളത് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ബാക്കിയുള്ളവർക്കൊരു ഗൈഡ് ലൈൻ ആവും. പിന്നെ ഇതൊക്കെ വേണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാം. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇതിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്താലേ ഇതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്ത ആളുകളുണ്ട്, ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മളൊന്നും ഇപ്പോഴും സക്സസ് ആവാത്ത ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നെ പോലെ ഇത്രയും പൈസയും സമയവും വളരെ സീരിയസ് ആയിട്ടൊക്കെ ചെയ്തിട്ടും സക്സസ്ഫുൾ ആവാത്ത ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു പാഠങ്ങളാണ്, ഞാനിതൊരു പാഠമായിട്ടാണ് എടുക്കണത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വല്ലപ്പോഴും സീരിയസ് ആയിട്ടല്ലെങ്കിലും ചിന്തിക്കുക, ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ചിലവാക്കിയിട്ടുള്ളത്. ഒന്ന് വളരെ ബേസിക് സ്റ്റഫാണ്, എല്ലാവരും ഊഹിക്കാം, അതായത് ടൂൾസ്, ഹാർഡ്വെയർ. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാമറ വേണം, ചിലർ മൊബൈൽ വെച്ച് ചെയ്യും, ചിലർ വ്ളോഗിങ് ക്യാമറ വെച്ച് ചെയ്യും, പ്രൊഫഷണൽ ക്യാമറ വെച്ച് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സ്റ്റുഡിയോസൊക്കെ ഈ പരിപാടിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, പൈസയൊക്കെ നന്നായിട്ട് ഇറക്കി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡൊക്കെ ആയപ്പോൾ. നമ്മളൊരു മീഡിയം റേഞ്ചിലാണ് ചെയ്തു തുടങ്ങിയത്, നമ്മളൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ അത് പറയുമ്പോഴും ഈ ക്യാമറ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയാം. പക്ഷെ എന്നാലും ഞാൻ അതിലേക്ക് അക്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ ക്യാമറയൊക്കെ ബേസിക്കലി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കുന്നത് DJI ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയാണ്. ആ ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഹാൻഡിയാണ്, നമുക്ക് കുറച്ചും കൂടി പോർട്ടബിളാണ്, ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോവാം എന്നൊക്കെ തോന്നി തുടങ്ങിയപ്പോഴാണ് നമുക്ക് യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടെന്ന് തോന്നിയത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിലവാക്കിയ കാശ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ചെയ്തതല്ലെങ്കിലും ഫൈനലി ഇത് ചാനലിലേക്കാണ് ഈ ഒരു അസറ്റുകളൊക്കെ വന്നു ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള മൂന്ന് ഡിവിഷൻസ് കാറ്റഗറി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടൂൾസ്, ഹാർഡ്വെയറും അതിൻ്റെ കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ടൂൾസ്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അതുപോലത്തെ കാര്യങ്ങൾക്ക് വല്ല സോഫ്റ്റ്വെയറും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പൈസ, അതിനെന്തൊക്കെ ഞാൻ ചിലവാക്കി എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞ് ഈ ചാനൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ ടൂൾസ് എന്തൊക്കെ ഞാൻ വാങ്ങി, അതിനൊക്കെ എത്ര പൈസ ആയിരുന്നുള്ളത് പറയാം. അപ്പം ഞാൻ എൻ്റെ മെഷീനിൽ ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇടയ്ക്ക് നോക്കാം, അപ്പോൾ കുറച്ച് ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ വരാം, എന്നാലും ക്ഷമിക്കുക. അപ്പം നമ്മൾ ആദ്യം നമുക്ക് ക്യാമറ വേണം. DJI ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിംബാലും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹാൻഡി, വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഒരു 4.5 N ഞാൻ വാങ്ങിയത്. ആ 4.5 N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ച് നമ്മൾ അപ്പോഴത്തെ റേറ്റോ ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഏകദേശം $400 അതിന് വില. അത് കഴിഞ്ഞ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DJI ഫാൻറ്റം 3 സ്റ്റാൻഡേർഡാണ്. അതൊരു പഴയ ഡ്രോണാണ്, ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. 2 കൊല്ലം ആകുമ്പോഴാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്, 2 കൊല്ലം ആവുന്നില്ല, 1.5 കൊല്ലം. അപ്പോൾ ഈ വാങ്ങിച്ച സമയത്ത് അതിനൊരു 5.5 ജാപ്പനീസ് യെൻ അത്രയും വിലയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു $490 വരും. അത് കഴിഞ്ഞ് ഒരു നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ നമ്മുടെ വോയിസ് ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിക്ക് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ കുറേ പേര് അഡ്വൈസ് ചെയ്തു നമുക്ക് ലാബ് മൈക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഷർട്ടിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൈക്കാണ് ലാബ് മൈക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി, അത് ഞാൻ തിരിച്ചു കൊടുത്ത് പൈസ എടുത്ത്, കാരണം അതിന് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരെണ്ണം കൂടിയും ഇപ്പോൾ വാങ്ങി, ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള ഒരെണ്ണം $9, ഏകദേശം 990 JPY, ജാപ്പനീസ് യെൻ ആണ്. അത് കഴിഞ്ഞ് ഓഡിയോ ക്വാളിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ചില സമയത്ത് ഇപ്പോൾ ദൂരെ നിന്നുള്ള ഷോട്ടൊക്കെ എടുക്കുമ്പോൾ DJI നമ്മുടെ വോയിസ് റെക്കോർഡ് ആവില്ല. അപ്പം
നമുക്ക് അടുത്ത് വോയിസ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് വേണം, ഒരു ഓഡിയോ റെക്കോർഡർ വേണം. അതിന് നമ്മൾ സെർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഓഡിയോ റെക്കോർഡറാണ് സൂം H1N എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡി റെക്കോർഡർ. അത് ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്രൗഡഡ് പ്ലേസിൽ പോലും നമ്മുടെ വോയിസ് അവൻ കറക്റ്റ് എടുക്കും, നോയ്സ് കുറെ ക്യാൻസൽ ചെയ്ത് തരും. പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ ടോക്കിയോ മോട്ടോർ ഷോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മൈക്കിന്റെ ഒരു ഗുണം കാണും. കാരണം അവിടെ ഭയങ്കര ബഹളാണ്, ഈ മോട്ടോർ ഷോയിൽ നിറച്ച ആൾക്കാരും ഭയങ്കര തിരക്കും. പക്ഷെ എന്നാലും ഈ മൈക്ക് പിടിച്ച് നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും വീഡിയോയില്. അപ്പൊ ആ ഒരു ഓഡിയോ റെക്കോർഡറിന് $102 ആണ് കൊടുത്തത്. അതിന്റെ ഒരു ആക്സസറി കിറ്റ് ഉണ്ട്, അതിന്റെ ഒരു ട്രൈപോഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വേറെ ഒരു $16.5 കൊടുത്തു. അപ്പൊ അതാണ് ഓഡിയോ റെക്കോർഡറിന്റെ പൈസ, മൊത്തം പൈസ. പിന്നെ മൈക്രോ എസ് ഡി കാർഡ് ഒരെണ്ണം വാങ്ങി ഡിജെ ഓസ്മോ പോക്കറ്റിന് വേണ്ടിയിട്ട്, അതൊരു $9. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇൻസെറ്റിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ നിന്നിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്നു. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയിൽ അങ്ങോട്ട് നമ്മൾ പ്രത്യേകിച്ച് ആ സാക്കുര സ്പ്രിങ്ങിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കാണിക്കണം എന്നുള്ള ഒരാവശ്യം വെച്ചിട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചെയ്യാമെന്ന് പറഞ്ഞു, ഗ്രീൻ സ്ക്രീൻ ടെക്നിക്ക് യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് വേണം, ഗ്രീൻ സ്ക്രീൻ വേണം. അപ്പം നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും, ചില വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അങ്ങനെ ഗ്രീൻ സ്ക്രീൻ ടെക്നിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ സ്ക്രീൻ വാങ്ങിച്ചു. ഗ്രീൻ സ്ക്രീൻ്റെ വില ഞാൻ 4200 JPY ജാപ്പനീസ് എന്നാണ് കൊടുത്തത്, ഏകദേശം $38. ഇനി ഗ്രീൻ സ്ക്രീൻ ചെയ്യണമെങ്കിൽ ഗ്രീൻ സ്ക്രീൻ മാത്രം പോരാ, ഇനി ലൈറ്റിംഗ് വേണം. ആ ലൈറ്റിംഗ് ആണ് ഇപ്പം നിങ്ങൾക്ക് പിന്നിൽ കാണാം, മുമ്പിൽ പറഞ്ഞിരിക്കുന്നുണ്ട് LED ലൈറ്റിംഗ്. അത് ഒരു എന്താ പറയുക, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ വേണം. പിന്നെ നിഴലൊന്നും വീഴാൻ പാടില്ല ഈ ഗ്രീൻ സ്ക്രീൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ. അപ്പം നിഴലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യില്ല ആ ഭാഗത്തെ വീഡിയോ. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാതെ പ്രശ്നമുണ്ട്. അപ്പം അതിന് ലൈറ്റിംഗ് വേണം. ലൈറ്റിംഗ് വാങ്ങി, ലൈറ്റിംഗ് 16,000 yen അടുത്താണ് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ $145. ഇപ്പം ഞാൻ ട്രൈപോഡിൽ നമ്മുടെ ഓസ്മോ പോക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. ആദ്യം നമ്മൾ കയ്യിൽ പിടിച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കുറച്ച് തട്ടിപ്പ് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നമുക്ക് ട്രൈപോഡിൽ അറ്റാച്ച് ചെയ്യാൻ, ഇത് സ്മാർട്ട് ഫോണായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്മാർട്ട് ഫോണായിട്ട് അറ്റാച്ച് ചെയ്ത് ട്രൈപോഡിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു മൗണ്ട് വാങ്ങി. ആ മൗണ്ട് 2000 yen ഏകദേശം $19. പിന്നെ ഹാർഡ് ഡിസ്ക്, വീഡിയോസ് ഒക്കെ കണ്ടന്റ് ഒക്കെ ഭയങ്കര സൈസാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം 4K ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചാനലിലത്തെ എല്ലാ വീഡിയോസും ഫ്രം ദ ബിഗിനിങ് 4K ആണ്. സൈസ് ഭയങ്കര കൂടുതലാണ് വീഡിയോസിന്റെ. അപ്പൊ ആ വീഡിയോസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ, പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് വേറെ റീയൂസ് ചെയ്യാനാ, എന്തിനെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണമെങ്കിൽ സ്റ്റോറേജ് ഭയങ്കര ഒരു റിക്വയർമെന്റ് ആണ്. അങ്ങനെ ഞാനൊരു 4 TB ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങി. ആ ഹാർഡ് ഡിസ്കിന് 1.5 man ഏകദേശം $134 കണക്കാക്കിയിരിക്കുന്നത്. ഇനീഷ്യലി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു വിൻഡോസ് PC-യിലാണ്. ബേസിക്കലി നിമിക്ക് വേണ്ടി വാങ്ങിച്ചാണ്, ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ അത് Windows 10 നല്ല PC-യാണ്, ഡെല്ലിൻ്റെ XPS-ന്റെ ലേറ്റസ്റ്റ് വെർഷൻ. XPS അല്ല, അവരുടെ തന്നെ വേറൊരു മോഡലാണ്. അപ്പം അത് നല്ല മോഡലാണ്, പവർഫുള്ളാണ്. പക്ഷെ എന്നാലും അത് എഡിറ്റ് ചെയ്യാൻ പെർഫോമൻസ് പോരാ, അതിൻ്റെ ഉള്ളിൽ ഗ്രാഫിക്സ് കാർഡ് ഇല്ല. ബിൽട്ട് ഇൻ ഗ്രാഫിക്സ് ആണ്, ഇന്റലിൻ്റെ HD ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽട്ട് ഇൻ കാർഡാണ്, ബിൽട്ട് ഇൻ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ അത് കുറച്ച് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കിട്ടില്ല. അപ്പം ആ പ്രോബ്ലം ഒഴിവാക്കാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iMovie എഡിറ്റിംഗ് ഭയങ്കര ഫാസ്റ്റാണ്, സിമ്പിളാണ്. ഞാൻ എനിക്ക് ഭയങ്കര എഡിറ്റിംഗ് സ്കിൽസ് ഒന്നുമില്ല, നമ്മൾ ജോലി ഇതല്ല. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന iMovie ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ iMovie നമുക്ക് മാക്കിൽ മാത്രമേ ഓടുള്ളൂ, അല്ലെങ്കിൽ ഐപാഡിൽ അങ്ങനത്തെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിൽ മാത്രമേ ഓടുള്ളൂ. എൻ്റെ iPhone ഉണ്ട്. അപ്പോൾ ഫോൺ വെച്ച് എഡിറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അത്രയും അങ്ങോട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നം, അതായത് ഞാൻ ആദ്യമൊക്കെ ഉറങ്ങാണ്ട് വരെ ഇരുന്നിട്ടാണ് ഓഫീസിൽ പോകേണ്ടത്, ജോലി ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് വാതിരിക്ക് ഈ ഉറക്കമൊക്കെ കളഞ്ഞിട്ടാണ് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സമയം അത്ര എടുക്കും ഓരോ എഡിറ്റിങ്ങിനും വേണ്ടി. സമയം വല്ലാണ്ട് എടുക്കുന്ന, ആരോഗ്യത്തിന് പ്രശ്നം വരുന്നതെന്ന് കണ്ടപ്പോൾ ഈ സ്പീഡാക്കാൻ ആലോചിച്ചപ്പോഴാണ് iMac വാങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ വാങ്ങി, ഒരു $2,248. അതാണ് യൂട്യൂബിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാണ്ടും അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് ആൾക്കാരുടെ സ്കില്ലും ടേസ്റ്റും സമയമൊക്കെ അനുസരിച്ചിരിക്കും, ഇതൊന്നും വേണമെന്നില്ല.
എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പവർഫുൾ മെഷീനാണ്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പൈസ കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എഡിറ്റിംഗ് ഒഴിച്ച് ബാക്കിയുള്ള ആസ്പെക്ട്സിലൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഈ പ്രൊഡക്റ്റിനോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. വിൻഡോസ് ആണ് കുറച്ചും കൂടിയും, ഇപ്പൊ ഒരു ഫയല് കോപ്പി ചെയ്യായാലും ബാക്കി എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി നമുക്ക് അഡീഷണൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അവൈലബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വിൻഡോസ് പ്ലാറ്റ്ഫോമിലുള്ള മെഷീൻസ് ആണ് കുറച്ചും കൂടി എനിക്ക് കൺവീനിയന്റ് ആയിട്ടും എനിക്ക് ഇഷ്ടം തോന്നിയതും യൂസ് ചെയ്യാനും ഒരു സുഖം തോന്നിയതും. ഇപ്പൊ നമ്മൾ ഐമാക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഐമൂവി മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണത്, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ ഐമാക്ക് വാങ്ങി. അടുത്തത് നമ്മളൊരു ഷോർട്ട് കമ്മിങ് നമ്മുടെ വീഡിയോസിന് കണ്ടത്, നമ്മൾ ആകെ ഒരു ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് പല ആംഗിൾസിൽ നിന്നൊക്കെയുള്ള ഷോട്ടുകൾ കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മൊബൈലും കൂടി വാങ്ങിച്ചിട്ട്, അപ്പൊ മൊബൈലാകുമ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവാവില്ല, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്മോന്റെ DJI-ന് ഒരു ഓസ്മോ മൊബൈൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, ഗിംബാലാണ്. ഗിംബാലൊരെണ്ണം വാങ്ങി. ആ ഗിംബാലിന് $145 ഒന്നര മാൻ ഏകദേശം. അതാണ് ഒരു ഹാർഡ്വെയർ സൈഡില് എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇതെല്ലാം കൂട്ടി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഹാർഡ്വെയറിന് വേണ്ടി ഞാൻ ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ടൂൾസിന് വേണ്ടി, ഇതുപോലെ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെലവാക്കിയിരിക്കുന്നത് $375.5. ഏകദേശം ഇന്ത്യൻ രൂപയിൽ പറഞ്ഞു കഴിഞ്ഞാൽ $275,000 വരും. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളിത് നന്നാവണം, ബെസ്റ്റ് ആക്കണം എന്ന് ആലോചിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ ചെയ്ത് വന്നപ്പോൾ ഇത്രയും വന്നു എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഒരു $275,000 ഞാൻ ഈ ടൂൾസും ഈ സ്റ്റുഡിയോ സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ട് ചെലവാക്കി. അടുത്തൊരു കാറ്റഗറി ഓഫ് എക്സ്പെൻസസ് നമുക്ക് വന്നിട്ടുള്ള എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം അതിന് വീഡിയോ എഡിറ്റിങ്, ഇപ്പം ലോഗോ ഡിസൈൻ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് സോഫ്റ്റ്വെയറും പല സർവീസസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെലവാക്കിയ പൈസയാണ് അടുത്ത കാറ്റഗറി. അപ്പോൾ അതെത്രയാണെന്നും ഓരോന്ന് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത് ഞാൻ snappa.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ലോഗോ അതുപോലെ ബാനർ ഇങ്ങനെ പല ഡിസൈൻസ് ഈ പിക്ചറും ഇമേജും ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളത് മാനുവലി ഇപ്പം ജിംബ് അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോഷോപ്പ് ഇല്ല, ഫോട്ടോഷോപ്പിൻ്റെ ലൈസൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ ജനറലി ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള പൈറേറ്റഡ് കോപ്പീസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കും ാറുണ്ട്, മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാറുണ്ട്. യൂസ് ചെയ്തിട്ടില്ല എന്നല്ല, ചിലപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പോഴും ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ലോഗോ ഡിസൈൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് snappa.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു മാസത്തിൽ 5 ഡിസൈനൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് അധികം ഇമേജസും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ തന്നെ നമുക്കൊരു ബാനർ വേണം, ഒരു തമ്പ്നെയിൽ വേണം, ഒരു ലോഗോ വേണം, അങ്ങനെ പല പല റിക്വയർമെന്റ്സ് ഉണ്ട്. അത് പല സൈസിൽ വേണ്ടി വരും. ഇപ്പൊ മൊബൈല് അപ്പൊ അതിന്റെയൊക്കെ ഒരു സൈസ് കറക്റ്റായിട്ട് മൊബൈലിൽ ഈ ബാനർ കാണുമ്പോൾ എന്തൊക്കെയാണ് കാണുക അതൊക്കെ കണ്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ snappa.com വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ അവിടെ ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു 5 ഡിസൈൻ ഒന്നും വെച്ചിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ട്രയൽ അടിച്ച് ശരിയാവാണ്ട് മൾട്ടിപ്പിൾ ടൈം ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ക്വാട്ട കഴിഞ്ഞു പോകും, ഫ്രീ ക്വാട്ട. അപ്പൊ ഞാൻ ഒരു മാസത്തേക്ക് ആ അക്കൗണ്ട് എടുത്തു, സബ്സ്ക്രിപ്ഷൻ എടുത്തു $15. അത് വെച്ചിട്ട് നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തപ്പോഴും അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ബാനർ വേണം, തമ്പ്നെയിൽ വേണം, ലോഗോ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സൈസസ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, ചെറിയ രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഫോട്ടോ ഇമേജ് എഡിറ്റിംഗ് ടൂൾസ് ഒന്നും നല്ല രീതിയിൽ അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, സമയമെടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ സ്നാപ്പ പോലത്തെ യൂട്യൂബിന് വേണ്ടി ഫേസ്ബുക്കിന് വേണ്ടി അവര് സ്പെസിഫിക് ആയിട്ട് അങ്ങനത്തെ ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ കുറെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ തരണം. അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. അപ്പൊ അത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി സമയം ലാഭിക്കും. അപ്പൊ ഞാൻ ഫ്രീ കഴിഞ്ഞ് ഫ്രീ കോട്ട കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു മാസം മാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് തൽക്കാലത്തേക്കുള്ള ആവശ്യത്തിന് യൂസ് ചെയ്ത് $15. ഇപ്പം ഞാൻ ജിംബ് എന്ന് പറഞ്ഞിട്ട് ഉള്ളാണ് മിനിമം കാര്യങ്ങൾ മാത്രമാണ് തമ്പ്നെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പം ആ മിനിമം കാര്യങ്ങൾ ചെയ്യാൻ ജിംബ് എടുത്ത് ചെയ്യാന്നുള്ളതാണ്. അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ നമ്മുടെ മിനിമം കാര്യങ്ങൾ റിക്വയർമെന്റ്സ് നടത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തു. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനും മാക്സിമം ഇതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു വാല്യൂ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലോഗ് സൈറ്റും കൂടി തുടങ്ങി. ഈ ചാനലിന്റെ കണ്ടന്റിന്റെ ചെറിയ രീതിയിൽ ഒരു ബ്ലോഗ് എഴുതി
പബ്ലിഷ് ചെയ്യുന്ന ഒരു ബ്ലോഗ് സൈറ്റ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്തു. ഗോഡാഡി എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ സർവീസസ് തരുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ട് ഗോഡാഡി എന്ന് പറഞ്ഞിട്ട്. ഗോഡാഡിയിൽ രജിസ്റ്റർ ചെയ്തു. അവിടെ WLFJapan.com എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ സ്പേസ് നമ്മള് വെബ്സൈറ്റും ലോഡ് ചെയ്തു, ഡൊമൈൻ രജിസ്റ്റർ ചെയ്തെടുത്തു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെലവാക്കിയത് ആദ്യത്തെ വർഷം $30 ആയുള്ളൂ. അപ്പൊ അത് കുറെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ കിട്ടി, ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് $30 മാത്രമാണ് അവിടെ വന്നത്. അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യണം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈറേറ്റഡ് കോപ്പീസും ഒന്നും നമ്മള് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ജെന്യൂൻ ആയിട്ട് ഒരു ലൈസൻസ് വാങ്ങിയത് ഫിലിമോറ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കുറച്ച് നാൾ ട്രയൽ അടിച്ചു. ഫിലിമോറ ഫ്രീ വെർഷൻ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അവര് ബാനർ ഇപ്പൊ വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബാനർ അവിടെ എഴുതി കാണിക്കും ഫിലിമോറ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസൻസ് ഫീ കൊടുത്തു, ലൈഫ് ടൈം ലൈസൻസ് എടുത്തു. അതിന് ഞാൻ ചെലവാക്കിയത് $60, ഏകദേശം ഒരു 6,720 യെൻ. അപ്പൊ അത് വെച്ചിട്ടാണ് ഇനീഷ്യലി ഞാൻ ഫിലിം ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത്. പവർഫുൾ, നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ വിൻഡോസ് പി സിയിലാണ് ആദ്യം യൂസ് ചെയ്തിരുന്നത്, സ്ലോ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ iMovieയിലേക്ക് മാറിയത്. ഇപ്പൊ ഞാൻ iMacയിലേക്ക് ആ ലൈസൻസ് മാറ്റിയെടുത്ത് അവര് സമ്മതിച്ചു. ജനറലി വിൻഡോസിനും iMacനും വേറെ വേറെ ലൈസൻസ് എടുക്കണം ഫിലിമോറയ്ക്ക്. തൽക്കാലം ഞാൻ അവരോട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ അവർ എനിക്ക് ആ ലൈസൻസ് iMacയിലേക്ക് മാറ്റി തന്നപ്പോൾ കുറെ ഇഫക്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് $60 എന്ന് പറഞ്ഞു. അടുത്തത് പലരും പല സമയത്ത് കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളതാണ് എന്റെ ഈ സ്റ്റാർട്ടിങ്ങിലത്തെ ഒരു ഇൻട്രോ വീഡിയോ ഉണ്ടല്ലോ, ബോം നടിച്ചിട്ട് വിത്ത് ലവ് ഫ്രം ജപ്പാൻ എന്ന് എഴുതി കാണിച്ചു വരുന്ന ഇൻട്രോ ഒന്ന് മാറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പലരും ഫീഡ്ബാക്ക് തന്നു. അപ്പൊ അത് പ്രൊഫഷണലായിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാൻ, എന്റെ ഒരു ഐഡിയയും കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരു പ്രൊഫഷണൽ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ടീമിനെ ഹയർ ചെയ്തു, ഒരു ₹5,000 കൊടുത്തു. അപ്പൊ അത് ഒരു $73. എന്നിട്ട് അവര് പകുതിക്ക് വെച്ച് പണി പല പ്രശ്നങ്ങളുമായിട്ട് അവര് ആ കട തന്നെ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. പൈസയും പോയി, എനിക്ക് ആ ഇൻട്രോ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല, ഒരു വേർഷൻ എന്തെങ്കിലും ഉണ്ട്, പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത് റോൾ ഔട്ട് ചെയ്തില്ല. അപ്പോൾ അത് കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് $73 ഞാൻ ചെലവാക്കി. അടുത്തത് ഞാൻ ഒരു കൊല്ലം ഇതുവരെയുള്ള ഇപ്പൊ രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് കടന്നിട്ടുണ്ട്. രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് വന്നപ്പോൾ ഗോഡാഡിയുടെ രജിസ്ട്രേഷൻ ഒക്കെ റിന്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ട്, രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് കടന്നപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഗോഡാഡിയുടെ നമ്മുടെ വെബ് ഹോസ്റ്റിങ്ങും ഡൊമൈനും പ്രൈവറ്റ് രജിസ്ട്രേഷനും എല്ലാം റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം $125 ചെലവാക്കി. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ടൂൾസും എഡിറ്റർ അതുപോലത്തെ സർവീസസ് ഡിസൈനിന് വേണ്ടിയിട്ടുള്ള സർവീസസ് ഒക്കെ യൂസ് ചെയ്ത വകുപ്പിൽ ഞാൻ മൊത്തം ചെലവാക്കിയത് $303 ആണ്. $303 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 22,000 ഇന്ത്യൻ രൂപ വരും. അടുത്തത് നമ്മള് പൈസ ചെലവാക്കി എന്ന് പറയുന്നത് നമ്മുടെ അഡ്വർടൈസ്മെന്റ് അതുപോലെ മാർക്കറ്റിംഗ്, അതായത് ഈ കണ്ടന്റ് കുറച്ചും കൂടി പോപ്പുലാരിറ്റി കൊണ്ടുവരാൻ, ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ നമ്മൾ കുറച്ച് മാർക്കറ്റിങ്ങും അഡ്വർടൈസ്മെന്റും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം യൂട്യൂബിൽ തന്നെയാണ് ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ നോക്കിയത്. പക്ഷെ യൂട്യൂബിൽ മലയാളം കണ്ടന്റ് റിവ്യൂ ചെയ്യാനൊന്നും ഉള്ള സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ റിജക്ട് ചെയ്തു. അപ്പൊ അത് നടന്നില്ല. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ അഡ്വർടൈസ്മെന്റും മാർക്കറ്റിംഗും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും, അറിയുണ്ടാവും. WLFJapan_TV എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിലും നമ്മൾ കണ്ടന്റ്സും നമ്മുടെ റിലീസസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ആ പോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ അഡ്വർടൈസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും നമുക്ക് പ്ലാറ്റ്ഫോം തരുന്നുണ്ട് അവരുടെ ടൂൾസ് വെച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മള് അവിടെ നിന്നാണ് ഞാൻ ഈ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്തേക്കണതും വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ആദ്യം ഞാൻ മെയ്യില് ഫേസ്ബുക്ക് ഒരു 1,000 yen ഒരു അഡ്വർടൈസ്മെന്റ് നടത്തി. എന്ന് വെച്ചാൽ ഏകദേശം ഒരു $9. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു 300 yen. നമുക്ക് പല പല, അതിന് ഒരു ഫിക്സഡ് പ്രൈസ് അല്ല, എത്ര ദിവസം അഡ്വർടൈസ്മെന്റ് ഓടുന്നു, ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എത്ര ആൾക്കാരെ റീച്ച് ചെയ്യണം, അങ്ങനെ പല കാറ്റഗറിയും ഇതൊക്കെ വെച്ചിട്ട് സിനാരിയോ വെച്ചിട്ട് അവരെ പ്രൈസിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം ഞാൻ 1,000 yen, അതായത് $9 ചെലവാക്കി. രണ്ടാമത് ഞാൻ വേറൊരു $3, ഏകദേശം $3 300 yen ചെലവാക്കി. മൂന്നാമത് ഞാൻ വേറൊരു വഴി യൂസ് ചെയ്തത് ഫേമസ് യൂട്യൂബേഴ്സിന്റെ ഹെൽപ്പ് എടുക്കാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ രണ്ടുപേരുടെ, ഒരാൾ ഭയങ്കര പോപ്പുലറാണ്, ഒരാള് പോപ്പുലറാണ് അത്ര തന്നെ പോപ്പുലർ അല്ല, അല്ലെങ്കിൽ ആള് ചെയ്യുന്ന കണ്ടന്റ് കുറച്ച് സീരിയസ് കണ്ടന്റ് ആണ്, ട്രാവൽ അങ്ങനത്തെ ഒന്നുമല്ല, കുറച്ചും കൂടി സീരിയസ് കണ്ടന്റ് ചെയ്യുന്ന ഒരാൾ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ആളുകളുടെ സപ്പോർട്ട്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഞാൻ എടുത്തു, അവരുടെ ഹെൽപ്പ് ഞാൻ എടുത്തു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈസ ചെലവായി. ഒരാൾക്ക് ഞാൻ $135 ചെലവാക്കി, മറ്റൊരാൾക്ക് ഞാൻ ചെലവാക്കിയതെന്ന് പറയുന്നത് $35 ആണ്. അങ്ങനെ രണ്ടുപേരുടെ അടുത്ത് നിന്ന് ഞാൻ സപ്പോർട്ട് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ
കുറച്ചും കൂടി നമുക്ക് ചില കണ്ടന്റ് കാണുമ്പോൾ ഇത് കുറച്ചും കൂടി ആൾക്കാർ കണ്ട പോപ്പുലർ ആവും, നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെ തോന്നിയിട്ട് ഫേസ്ബുക്കിൽ വലിയ പൈസയും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ആഡ് കൊടുക്കും. അങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി ഞാൻ ഫേസ്ബുക്കിൽ $9 $1,000 രണ്ട് അഡ്വർടൈസ്മെന്റും കൂടി കൊടുത്തു. ഞാൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഞാൻ ടോട്ടലി ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് ഈ മാർക്കറ്റിങ്ങിനും അഡ്വർടൈസ്മെന്റിനും വേണ്ടിയിട്ട് ടോട്ടലി നമ്മൾ ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് $200 ആണ്. ഏകദേശം ഒരു 14,500 രൂപ വരും. അങ്ങനെ മൊത്തം യൂട്യൂബ് ചാനൽ ഒരു 1.5 കൊല്ലം കൊണ്ടു നടക്കാൻ ഞാൻ ഇതിനെ ഒന്ന് മോണിറ്റൈസ് ചെയ്യാനും പോപ്പുലറൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നോക്കിയിട്ട് മൊത്തം ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് ഏകദേശം $4,222 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 310,000 രൂപയോളം ഞാൻ ചെലവാക്കിയിട്ടുണ്ട് ഇന്ന് വരെയുള്ള ചെലവ്. പക്ഷെ ഈ വർഷം 2020 തുടങ്ങിയിട്ട് ഞാൻ ചെലവ് പ്രത്യേകിച്ച് മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ നന്നായി താഴ്ത്തി. നന്നായി എന്നല്ല, ഇപ്പൊ 0 ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പോളിസിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 പൈസ അതിനു വേണ്ടി ചെലവാക്കരുത് എന്നുള്ള ഒരു രീതിയിലാണ്. ഇനിയും ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഇല്ലാത്ത അവസ്ഥയിൽ പോവാന്നുള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അല്ലാണ്ട് പൈസയായിട്ട് ഇതിനു വേണ്ടി തൽക്കാലം അഡീഷണലി ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എത്ര രൂപ കിട്ടി എന്നുള്ളതാണ്. ഇതുവരെ എന്റെ പൈസ ഇതുവരെ കയ്യിൽ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടും കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും കുറച്ചും കൂടി സമയത്തിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിഴവുകൾ പറ്റിയിട്ടുണ്ടാവും, ചെയ്യേണ്ട രീതിയിലായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. ചില പിഴവുകൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇപ്പോൾ നമ്മൾ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എഫേർട്ടും ഇടുന്നില്ല, കാരണം അതിനുള്ള ഒരു റിട്ടേൺ ഇപ്പോൾ തൽക്കാലം കാണാത്തതുകൊണ്ട്. ഇപ്പോൾ ഇതാണ് മൊത്തം നമ്മൾ ചെലവാക്കിയ പൈസ എന്ന് പറയുന്നത് $4,222 എന്ന് പറഞ്ഞു, 3 ലക്ഷം രൂപയോളം. അപ്പോൾ ഇതെല്ലാം ഇതിനു വേണ്ടി മാത്രം ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. പക്ഷെ ഇത്രയും പൈസ ചെലവാക്കണോ? ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനലിനെ പറ്റി ഇപ്പൊ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ട് ഇതിന്റെ ഡാറ്റയൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും പൈസ ഉണ്ടായാലേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നാണ് ഉത്തരം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ഇല്ലാണ്ടും വളരെ ഭംഗിയായിട്ടും വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടും ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങോട്ട് എത്താൻ ഇപ്പോഴും പറ്റിയിട്ടില്ല, എന്നെങ്കിലും എത്തുന്നുള്ള കടുത്ത വിശ്വാസത്തിലാണ് നമ്മൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ യൂട്യൂബ് ചാനലിന്റെ ബേസിക്കലി നമ്മൾ ജപ്പാന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻലി ഒരു ലൈഫ് വ്ളോഗ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ യൂട്യൂബ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു മാത്രം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ എനിക്ക് പറ്റാവുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും, ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇതാണ് എന്റെ യൂട്യൂബ് യാത്രയിലത്തെ ഒരു വലിയൊരു ഭാഗം. വലിയൊരു പൈസ ആ വഴിക്കങ്ങോട്ട് പോയിട്ടുണ്ട്, അപ്പൊ അതിന് മാത്രം റിട്ടേൺ കിട്ടിയിട്ടില്ല. ഇതാണ് ഈ ആഴ്ചത്തെ വിശേഷം. ഈ ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാന്ന് വെച്ചു. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എല്ലാവർക്കും ഈ മാക്സിമം ഈ വീഡിയോസും ചാനലൊക്കെ ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക. അത്ര മോശപ്പെട്ട കണ്ടന്റ് അല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും എൻ്റെ ആദ്യത്തെ പോളിസി എന്നൊക്കെ മാറ്റി ഇമ്പ്രൂവ് ചെയ്താണ് നമ്മളിവിടെ വരെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പ്രസ് ദ ബെൽ ഐക്കൺ, ലൈക്ക് ദ വീഡിയോസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. വിത്ത് ലവ് ഫ്രം ജപ്പാൻ. Thank you.